ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ചലാൽ വില്ലേജിൻ്റെ കുറച്ചിങ്ങോട്ടാണ്. ഇന്നലെ നമ്മൾ ഇവിടെയാണ് ഉറങ്ങിയത്. അടിപൊളിയാണ്, ടെൻ്റാണ്. പുറത്ത് വ്യൂ ഉണ്ടോ? ഉള്ള ഒരു ഫോറസ്റ്റിൻ്റെ സെൻറ്ററിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇന്ന് ടെൻ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ താമസിച്ച ടെൻറ്റ്. ചുറ്റും കണ്ടില്ലേ, ചുറ്റും മലയാണ്, ഫോറസ്റ്റ് ഏരിയയാണ്. മാത്രമല്ല നല്ല ഫോഗുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ടെൻ്റ് എടുത്ത മുതലായല്ലേ, നല്ല മഴയായിരുന്നു. ഈ ടെൻ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ടെൻ്റായിട്ടാണെങ്കിൽ ചെറുതായിട്ട് പ്രശ്നമാവായിരുന്നു. അതുമാത്രമല്ല തണുപ്പ്, തണുപ്പും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നല്ല പുതപ്പുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് നാല് പുതപ്പായിട്ടുണ്ടായിരുന്നു. നാല് യൂസ് ചെയ്യേണ്ടതെന്ന് വന്നിട്ടില്ല. അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അടിപൊളിയായിരുന്നു. നമ്മൾ കോഫിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരുന്ന് നമുക്ക് കോഫി കഴിക്കാം. ഇവിടെ മൊത്തം ചലാലിലെ കുട്ടികളാണ് ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടെൻറ്റ് ക്ലീനാക്കുക, ടെൻറ്റ് സെറ്റാക്കുക, അതുമാത്രമല്ല ഭക്ഷണം കൊണ്ടുതരുക, ഫുൾ ഹെൽപ്പിങ്ങിന് മൊത്തം ചലാലിലെ വില്ലേജിലെ കുട്ടികളാണ്. ഇവനെ കണ്ടില്ലേ, ഇവൻ ഇന്നലെ രാത്രി നമ്മൾ ടെൻറ്റിൽ വലിഞ്ഞ് കയറാൻ നോക്കി. കാരണം നല്ല മയ്യായിരുന്നില്ലേ, തലമാത്രം പുറത്തിട്ട് എന്നെ പേടിപ്പിക്കുക. അതിനുശേഷം ഇവന് ഇതാ ഈ ടെൻറ്റിൽ ഒറ്റയ്ക്ക് സുഖസുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുക ചെയ്തത്. ഇതാ ഇപ്പം ഇറങ്ങി വന്നതാണ്. കട്ടൻ കാപ്പി വന്നിട്ടുണ്ട്. ക്ലൈമറ്റിൽ കട്ടൻ കാപ്പി പൊളിയാണ്. ഈ വ്യൂവും കണ്ട് ചെറിയൊരു തണുപ്പുണ്ട്. തണുപ്പത്ത് ചലാലിലെ കുട്ടികളെയും ചലാലിലെ വില്ലേജും നോക്കി ഇങ്ങനെ ചായ കുടിക്കുക. ദീദിയും പിന്നെ ഇവിടുത്തെ വർക്കേഴ്സും എല്ലാം ഈ ടെൻറ്റിലാണ് താമസിക്കുന്നത്. പിന്നെ ഈ നാല് ടെൻറ്റാണ് നമ്മളെ ഗസ്റ്റിനുള്ളത്. നാല് ടെൻസാണ് ഇപ്പോൾ ഇതിൽ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ഡൽഹിയിലുള്ള പയ്യന്മാരുണ്ട്. പിന്നെ എന്താ, നമ്മൾ ചലാൻ വില്ലേജിലേക്ക് പോകാൻ പോവാണ്. മോർണിംഗ് തന്നെ അവിടെ എല്ലാവരും ആക്റ്റീവ് ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ദീദീൻ്റെ അടുത്ത് ഇറങ്ങി, ഇപ്പോൾ ചലാൽ വില്ലേജിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ ചലാൽ വില്ലേജിലേക്ക്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ധാബകളും കഫേയും പിന്നെ ടെൻറ്റിങ് സെറ്റപ്പും ഒരുപാട് സെറ്റപ്പുണ്ട്. എന്തായാലും നമുക്ക് ചലാൽ വില്ലേജിലേക്ക് പോവാം. നമ്മളിപ്പോൾ ചലാൽ വില്ലേജിലാണുള്ളത്. അടിപൊളി. ഇവിടെ ഒരുപാട് അധികം വീടൊന്നും ഇല്ല, വളരെ കുറച്ച് വീടേ ഉള്ളൂ. എല്ലാം നമ്മൾ കണ്ട പോലെ തന്നെ വുഡിലും കാര്യങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഓടിന് പകരം പാറ കട്ട്. അത് കുറച്ചധികം പഴക്കുകളാണ്. ഇവിടെ അധികം വീടിൻ്റെ മുകളിൽ പാറക്കല്ലാണ്. കണ്ടോ, പാറക്കല്ല് ഇങ്ങനെ സ്ലൈഡായിട്ട് ചെത്തിയിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇതാണ്. നേരത്തെ നമ്മൾ വരുമേ കണ്ടിരുന്നു, പോപ്പാണത്. അവിടെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധിക സ്ഥലത്തും വൈഫൈയും കാര്യങ്ങളൊക്കെ കിട്ടും. മാത്രമല്ല ഇവിടെ നല്ല രീതിയിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ചില ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് തരത്തിലുള്ള ടെൻറ്റും ഉണ്ട്. നമ്മൾ താമസിച്ച ടെൻറ്റ് ഇത്തരത്തിലുള്ളതാണ്. ഇവിടെ സാധാ നമ്മുടെ കയ്യിലുള്ള ടെൻറ്റ് പോലത്തെ ടെൻറ്റും ഒരുപാടൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ അധികം ടൂറിസ്റ്റേഴ്സ് ഇല്ല. ഈ ഏരിയയിൽ നിന്ന് അധികം ടൂറിസ്റ്റേഴ്സ് ഇല്ല. ഇവിടെ ഇപ്പം വരുവേ ഉള്ളൂ. രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം വളരെ കുറവാണ്. ഇത് ആപ്പിൾ തോട്ടാണ്, കണ്ടില്ലേ, ഫുൾ അങ്ങോട്ട് മൊത്തം ആപ്പിൾ തോട്ടമാണ്. ആപ്പിൾ തോട്ടത്തിലാണുള്ളത്. ആപ്പിൾ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്, കണ്ടില്ലേ. ഇവിടുത്തെ ആപ്പിളൊക്കെ കുറച്ച് അത്യാവശ്യം വലുപ്പമുണ്ട്. അവിടെയൊക്കെ നല്ല വലിയ ആപ്പിളാണ്. മഴയൊക്കെ പെയ്ത് ആപ്പിളിൻ്റെ മുകളൊക്കെ മൊത്തം വെള്ളമാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് താഴത്തെല്ലാം മൊത്തം ആപ്പിളാണ്. അടിപൊളിയല്ലേ, നല്ല നല്ല വലിയ ആപ്പിളാണ്. പിന്നെ ഡിഫറെൻ്റ് ടൈപ്പാണ്. ഓരോരോ ചെടിയും വ്യത്യാസമുണ്ട്, ആപ്പിൾക്കും വ്യത്യാസമാണ്. ഇതുണ്ടോ, ഇത് ആപ്പിളല്ല, ഇത് വേറെന്തോന്നു. പ്ലംസ് ഇതാണ് രാവിലത്തെ ചലാൽ വില്ലേജിലെ കാഴ്ചകൾ അല്ലേ. ഈ തോട്ടത്തെ കണ്ടോ, അതാ ഇതിൽ ഫുൾ ആപ്പിൾസ് ആണ്. കണ്ടോ, നിറഞ്ഞിരിക്കുകയാണ്. വാവ്, ഇത് വലുതായിട്ടില്ല, അത്ര വലുപ്പമൊന്നുമില്ല. കുറച്ച് വലുതായത് ഞാൻ കാണിച്ചു തരാം. ഈ ആപ്പിൾസ് ഉണ്ടോ, ഇത് അത്യാവശ്യം നല്ല വലിയ ആപ്പിളാണ്. കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം പ്ലംസാണ്. ഈ വലിയ വലിയ ചെടിയൊക്കെ പ്ലംസാണ്. ഇത് നിങ്ങൾക്കറിയാലോ, അതുമാണ് ഇതിൻ്റെ അതിനൊപ്പം അതിന് കൂട്ടിന് കുറേ ഇതുമുണ്ട്. ആ, അതുമാത്രമല്ല ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ട്, കണ്ടില്ലേ, ഒരു ചെറിയ വീട്. ഇവർ ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും കണ്ടോ, ഒരുപാട് എന്തൊക്കെയോ വെജിറ്റബിളും കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ജീവിക്കുകയാണ്. സൈഡിൽ കൂടെ ചെറിയൊരു അരുവി ഒഴിക്കുന്നുണ്ട്.
ഇതാണ് കറക്റ്റ് പറഞ്ഞ പോലെ ട്രഡീഷൻ എന്ന് പറയുന്നത്. വുഡ് പിന്നെ നമ്മൾ പാറയാണ്, പാറ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക മേൽക്കൂര ഇവർ സെറ്റ് ചെയ്തത്. മുകളിൽ കണ്ട് നല്ല അടിപൊളി മലയാണ്, മല ഫോഗ് വന്ന് ഇങ്ങനെ മൂടിക്കിടക്കാണ്. ഈ ഫ്രെയിം കാണാൻ നല്ല രസമില്ലേ. അതൊരു ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് നെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ ഉപയോഗിക്കലുണ്ടോയെന്ന് അറിയത്തില്ല, എന്തായാലും അടിപൊളി. ഒരുപാട് പയക്കുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ കുട്ടിയെ കുളിപ്പിക്കുന്നത് കുളിപ്പിക്കുന്നതുകൊണ്ട് കുളിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് കാര്യമാണ്. നമുക്കെന്തായാലും ഈ വില്ലേജിൻ്റെ നടുവിലൂടെ പോയോക്കാം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ, ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഇങ്ങനെയാണ്, ഒരു പാറക്കല്ല് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓടിന് പകരം അടിപൊളി. പിന്നെ പെയിൻറ്റിങ് ഭയങ്കര കളർഫുൾ. കേട്ടോ, ഈ നടുവിൽ വരുന്ന ഈ നീല കളറല്ലേ, ഇത് മരമാണ്, മുകളിൽ സിമെൻറ്റും. അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അധികം വീടിൻ്റെ മുന്നിൽ ഇതുപോലെ കൊമ്പുണ്ടാവും കണ്ടോ, അത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അതിങ്ങനെ എന്താ പറയുക ദ്രവിച്ച് വരുന്നേ ഉള്ളൂ. എന്താ വില്ലേജൊക്കെ ചെറുതായിട്ട് ഉണർന്നു വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ എണീച്ച്. വില്ലേജ് ഇങ്ങനെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഇത് കണ്ടോ, ഇത് ടെമ്പിളാണ്. ഈ വില്ലേജിൻ്റെ ആകെയുള്ള ഒരു ടെമ്പിളാണല്ലേ ഇത്. അത് ശരിയാണ്. ആ വീടുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ചെറിയ ചെറിയ പാറക്കല്ല് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചുക. തേക്കോ മിനുക്കോ ഒന്നും ചെയ്തിട്ടില്ല. അത് വീടല്ല ശരിക്കും പറഞ്ഞാൽ, ഇത് ആലയാന്ന് തോന്നുന്നു പശുവിൻ്റെ. ഇതാണ് ടെമ്പിൾ. അമ്പലത്തിൻ്റെ മുന്നിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ കൊമ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയില്ല കാണാൻ. അതുമാത്രമല്ല, ഈ അമ്പലം തൊടാൻ പാടില്ല, തൊട്ടാൽ 5000 ഫൈനാണ്. ഇത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. നിങ്ങളുടെ കയ്യിൽ മണ്ണരിട്ടാണ് ഇവരിങ്ങനെ കളിക്കാൻ. അവരിങ്ങനെ വെറുതെ കളിക്കാണ്. ചില വില്ലേജ് കുട്ടികൾ ഭയങ്കര സ്നേഹമില്ലാണ്. നമ്മുടെ റൂം ഏകദേശം ഇല്ല, റൂമല്ല, നമ്മൾ താമസിച്ചത് കുറച്ച് അങ്ങോട്ടേക്കാണ്. അത്യാവശ്യം സ്ലിപ്പറാണ്, കാരണം ഇന്നലെ മഴ പെയ്തുണ്ട്. വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ടോ, മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പൈപ്പ് ലൈനുണ്ട്, ഈ പൈപ്പ് കൂടിയാണ് ഇവർക്ക് വെള്ളം കിട്ടുന്നത്. ഇത് മലയുടെ മുകളിൽ നിന്ന് വെള്ളമാണ്, ഈ പൈപ്പ് കൂടെ എല്ലടി എത്തും. ഇതെല്ലാം നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം തന്നെയാണ്. കുറേ കഫേയും ഹോം സ്റ്റേയും അങ്ങനത്തെ പരിപാടിയാണുള്ളത് കേട്ടോ. ഇതിൻ്റെ നേരെ മുന്നിലാണ് നമ്മൾ താമസിച്ചത്. എന്തോ ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, പക്ഷേങ്കിൽ ഇവിടെ മൊത്തം ടൂറിസ്റ്റേഴ്സ് വന്ന് ഫുൾ വേസ്റ്റാണ് കേട്ടോ. പ്ലാസ്റ്റിക്കും എന്തൊക്കെ ഇതിനകത്ത് ഇടാൻ പറ്റുമോ അതൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, ഇതൊക്കെ ഇട്ടിട്ടും തെളിഞ്ഞ വെള്ളമാണ്. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അടിപൊളിയാണ്. എന്തായാലും ഫുൾ വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചായിരുന്നു. ചലാൻ വില്ലേജില് നല്ല കേട്ടോ കല്ലിങ്ങനെ അട്ടിക്കച്ചത്. അല്ല, ചലാൻ വില്ലേജില് പല ട്രഡീഷണൽ പറ്റിയ ഒരുപാട് വീടുകളുണ്ട്, പക്ഷേ അതിൻ്റെ അടക്കടക്കടക്ക് കഫേ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭംഗി കളഞ്ഞിക്ക്. മെയിനായിട്ട് ഇതിലിവിടെ കാണാനുള്ളത് ഇവരുടെ ട്രഡീഷണൽ ജീവിത രീതിയും, അതുമാത്രമല്ല ഈ പാർവതി നദിയുമാണ്. പാർവതി നദി, പിന്നെ ഈ ക്ലൈമറ്റ് ഭയങ്കര എന്താ പറയുക, ഇത് നമ്മൾ വിൻ്റർ സീസണിലാണ് വന്നെങ്കിൽ നല്ല തണുപ്പുണ്ടാവും. ഇപ്പോൾ ഒരു നോർമൽ ക്ലൈമറ്റാണ് അല്ലേ, ഒരു മൂന്നാറിലെ ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് സമ്മർ സീസണിലും. നല്ല വ്യൂ ആണ് കണ്ടില്ലേ, നമ്മൾ വരുമ്പോൾ കണ്ട വ്യൂ തന്നെ. ഫുള്ള് പൈൻ മരങ്ങളാണ്, ഈ സൈഡ് മൊത്തം പൈൻ മരം. അങ്ങോട്ടേക്ക് പോകും തോറും കൃഷി സ്ഥലങ്ങളാണ്, ആപ്പിൾ തോട്ടവും പിന്നെ എന്തൊക്കെയാണ് സബർജില്ലി പിന്നെ പ്ലംസ്, അതല്ല വെജിറ്റബിളും ഫ്രൂട്ട്സുമാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഇവർ. ചലാൽ വില്ലേജിലെ സ്കൂളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ് കണ്ടില്ലേ. ഇത് LP സ്കൂളാണെന്ന് തോന്നുന്നു കണ്ടില്ലേ. ABCD നമ്പേഴ്സ് ഒക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ LKG UKG ഒക്കെ ആയിരിക്കും. വളരെ കുറഞ്ഞ ക്ലാസ് റൂമേ ഉള്ളൂ, നല്ല പച്ച പെയിൻ്റ് അടിച്ച്, അധികം വലുപ്പമൊന്നുമില്ല കണ്ടില്ലേ. ഇതാണ് അവരുടെ ഗ്രൗണ്ട്, വളരെ ചെറിയ ഗ്രൗണ്ടാണ്. എന്നാലും ഇപ്പോൾ സ്കൂൾ ആക്റ്റീവല്ല. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അല്ലേ. നമ്മളെന്തായാലും പാർവതി റിവറിൻ്റെ അടുത്തേക്ക് പോവാണ് കണ്ടോ. സൈഡിലാണ് പാർവതി നദി ഒഴിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നലെ വന്ന അതേ വഴിയാണ്, ഇന്നലെ വന്ന അതേ വഴിയിലൂടെ തിരിച്ചു പോവാണ്. പാർവതി നദി കണ്ടതിന് ശേഷം കുറച്ച് അവിടെ കുത്തിരിന്
കാഴ്ചകളൊക്കെ കാണണം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ അധികം ആൾക്കാർ ഇങ്ങനെയാണ് ഉപജീവന മാർഗം കഴിക്കുന്നത്. ഇവരെല്ലാം ചുമട്ടുകാരാണ്. നമ്മൾ പാർവതി റിവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ റോട്ടിൽ വന്ന് വരുമ്പോൾ ഈ ഭാഗം കണ്ടിരുന്നു, നല്ല ഒഴുക്കാണ്, കണ്ടില്ലേ. ഈ ഒഴുക്കിലായിട്ട് പെട്ടാൽ എന്തായാലും പോയി കാര്യം, മൊത്തം പാറയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചങ്ങ് കൊണ്ടുപോകും. ബീച്ച് പോലെ മൊത്തം പൂയാണ്, തിരമാല അടിച്ച് വരുന്ന പോലെ അല്ലേ. നമ്മളിപ്പോൾ ബീച്ചിലല്ല ഉള്ളത്, നമ്മളിപ്പോൾ ഒരു റിവറിലാണ് ഉള്ളത്, അത് മറക്കരുത് കേട്ടോ. ശരിക്കും ഒരു ബീച്ചിൻ്റെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ കുറച്ചു നേരം ഇതും കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. വെള്ളത്തിന് നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ഈ കല്ലില്ലേ, ഈ കല്ല് തൊടുമ്പോൾ നല്ല തണുപ്പുണ്ട്. ശരിക്കും നല്ല ഐസ് കഷ്ണം തൊടുന്ന പോലെ തന്നെ ഉണ്ട്. നല്ല തണുത്ത കല്ലാണ്, അതുപോലെ നല്ല തണുത്ത വെള്ളമാണ്, മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് കൊണ്ട് നല്ല അടിച്ച് വരികയാണ്. എന്തായാലും ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പാർവതി നദി വയലൻ്റ് ആയിട്ട് വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഉണ്ടാവില്ല. ഇവിടെ റിവർ റാഫ്റ്റിംഗ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഇവിടെ റിവർ റാഫ്റ്റിംഗ് ചെയ്താൽ ഒരൊന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റാത്തൊരു റിവർ റാഫ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ് ഇത്. ചുമ്മാ നമുക്കിങ്ങനെ വെറുതെ നോക്കിയിരിക്കാം. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വരുന്നത് ഈ പാർവതി നദി ഇങ്ങനെ കണ്ട് വെറുതെ ഇരിക്കാനാണ്. അതുമാത്രമല്ല, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാൽ പാർവതി നദീൻ്റെ സൈഡിൽ ടെൻറ്റിംഗ് സ്റ്റേ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ റിവർ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ടെൻറ്റ് സ്റ്റേ അടിക്കാം. ടൈം പോകുന്ന തിരിയില്ല, നമുക്കെന്തായാലും റൂമിൽ നിന്ന് ഇറങ്ങണം, പോയിട്ട് പാക്ക് ചെയ്യണം. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഈ സൈഡ് കണ്ടൊരു ചെറിയൊരു കായാണ്, ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ പേരും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ദീപിയോടൊന്ന് ചോദിച്ചു നോക്കാം എന്നാ സാധനം എന്ന്. കൊമ്പ് പിടിച്ചിട്ടുണ്ടായിന്. ആ, നമ്മളെന്തായാലും തിന്നാൻ, ആ നമ്മളെന്തായാലും റൂമിലേക്ക് പോവാണ്. കണ്ടില്ലേ പാർവതി നദി നല്ല ഒഴുക്കിലൊഴുകാണ്. നമ്മളിപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്, എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞു. കണ്ടില്ലേ പൂയൊക്കെ. അത് മാത്രല്ല, ഷൂ നല്ല തണുത്ത വെള്ളമാണ്. കണ്ടോ ഈ ഡോങ്കയെ കൊണ്ടാണ് ഇവർ നമ്മളെ ചുമടെടുപ്പിക്കുക. നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഇവിടുത്തെ ഡോങ്കകളൊക്കെ. എല്ലാവരും നല്ല രീതി നോക്കുന്നുണ്ട് അല്ലേ. നല്ല തടിച്ച് കൊയ്ത്ത് നല്ല ഉഷാരന്മാരാണ്. എന്തായാലും നമ്മൾ റൂമിലേക്ക് പോവാണ്. ദീദി ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ടാവും, നമുക്ക് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ചലാലിൻ്റെ വില്ലേജിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ അല്ലേ. അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളിനി പോകാൻ പോകുന്നത് കസോൾ ടൗണിലേക്കാണ്. നമ്മളിപ്പോൾ റെനുക എന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേയിലാണുള്ളത്. ഇവിടെ നല്ല രീതി ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഒരുപാട് പെയിൻറ്റിങ് വർക്കുണ്ട്. കണ്ടോ നല്ല നല്ല അടിപൊളി പെയിൻറ്റിങ് വർക്കുണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ ഇതുപോലെ ഇലുമിനാറ്റി അല്ലേ. ഇലുമിനാറ്റി പിന്നെ ഡ്രീം ക്യാച്ചർ വെച്ചിട്ടുണ്ട്. നല്ല കേട്ടോ നല്ല രീതി ഗാർഡൻ ചെയ്ത്. ഇവിടെ ഹോമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബുദ്ധനുണ്ട്. ബുദ്ധൻ്റെ ഒരു നല്ല അടിപൊളി പെയിൻറ്റിംഗ് ഉണ്ട്. ഇവിടെ ശിവൻ്റെ നല്ല അതിമനോഹരമായ ഹിമാലയ മലനിരകൾക്കിടയിൽ ശിവൻ നിൽക്കുന്ന ഒരു അടിപൊളി പെയിൻറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അവിടെയും ഒരു ബുദ്ധത്തിൻ്റെ പെയിൻറ്റിംഗ് ആണ്. പിന്നെ ഇത് നമ്മൾ പറയേണ്ടത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഇനി പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല. ഒരുപാട് വീടുകളിൽ നമ്മൾ കാണിച്ച് തന്നതാണ്. ഇനിയും കാണിക്കാൻ വയ്യ, കാരണം എവിടെ നോക്കിയാലും ഇവനാണ്. ഇവനെ കാണിക്കാൻ നിന്നാൽ എല്ലാ വീഡിയോയിലും ഇവനുണ്ടാവും. അതുകൊണ്ട് ഇവനെ ഞാൻ ഇനി മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇവിടെ മൊത്തം അതാണ്. നമ്മൾ സ്റ്റേ അടിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റേ അടിച്ചത് ചലാൽ വില്ലേജ് നമ്മൾ മൊത്തം കണ്ട്. ദീദി എന്തോ പണിയെടുക്കുക, കാരണം ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഉള്ളിലാണുള്ളത്. ഇത് ദീദി നമ്മൾ കാണിച്ചു തരാൻ പാടും. ദീദി പറിച്ചു തിന്നാ ചെയ്ത് ഇത് കഴിക്കുന്ന സാധനം. അങ്ങോട്ടെ
നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്തായാലും ദീദി കഴിച്ചില്ലേ, എന്തായാലും വിഷമൊന്നുമില്ല, നമുക്കും കഴിച്ചു നോക്കാം. ആഹാ, നമ്മള് നുള്ളിക്കല്ലേ, നുള്ളിക്കേൻ്റെ വലിയ സൈസ് അല്ലേ. കുഴപ്പമൊന്നുമില്ല, പുളിക്കുന്ന ശുഭം വർമ്മ. ശുഭം വർമ്മ, ഇവരും നമ്മൾ ഇവിടെ ഉള്ളൂ. ഇനി നമ്മൾ ഭക്ഷണത്തിന് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം റെഡി ആവണം, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഇവിടെ നമ്മൾ എടുത്തേക്കാം. നമ്മൾ മണികർ പോവാനാണ് പ്ലാന്. ഓക്കെ, മണികർ പോയി അവിടെ സ്റ്റേ അടിക്കണം. പിന്നെ നമുക്ക് അവിടെ ഫ്രീ ഫുഡും ഫ്രീ സ്റ്റേയും ഉണ്ടല്ലേ. ഇനി നമുക്ക് അവിടത്തേക്ക് പോകണം. ഇനി പ്രത്യേകിച്ച് വലിയ പരിപാടി ഒന്നും ഇല്ല. ഇനി നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, ബാഗ് എടുക്കണം, നമുക്ക് പോകണം. അത്രയേ ഉള്ളൂ. നമ്മളെ നൂഡിൽസ് വന്നിട്ടുണ്ട്, അടിപൊളി അല്ലേ. ഇത് പ്ലെയിൻ ആണ്, വെജ് അല്ല, വെജ് ഇല്ല, പ്ലെയിൻ. ദീദി അവിടെ ഇരിക്കുന്നതാണ്. ഞങ്ങൾ ഈ വ്യൂവും കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. ഇതിൻ്റെ ഫീല് വേറെ തന്നെ അല്ലേ, ചെറിയ തണുപ്പ്, അടിപൊളി ഫോറസ്റ്റിൻ്റെ വ്യൂ, ചൂട് മാഗി, ചൂട് മാഗി. നമ്മളൊക്കെ ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്, അവനോട് പേ ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങും ഇവിടുന്ന്. നമ്മൾ നേരെ പോകാൻ പോകുന്നത് മണികറിലേക്കാണ്. മണിക്കരൻ എന്നാണ് സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര്, മണികർ എന്ന് പറയും. പിന്നെ ഇവിടെ ദീദി ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഇവിടെ ചലാൽ വില്ലേജിൽ വരുന്നുണ്ട് ദീദീൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യാൽ ബെസ്റ്റ് ആയിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ഹോംലി ഫീലാണ്. നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുന്നതാണ്, ഇനി നേരെ മണികർ പോകുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് മണികറിലെ കാഴ്ചകളാണ്. മണികറിൽ സ്റ്റേ കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ചെന്നിട്ട് നോക്കാം. ഫുഡ് ഫ്രീ ആണെന്ന് അറിയാം. മലയാളീസ് വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് മണികറിലെ സ്റ്റേയും പിന്നെ അവിടെ പരിസരത്തുള്ള കുറച്ച് വില്ലേജ് ഉണ്ട്, അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.